ഹായ്സ് വെൽക്കം ടു എവരിൽക്കുലേറ്റിംഗ് പ്ലസ് ടു ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന അൻപതോളം ജി കെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ചോദ്യങ്ങളിലേക്ക് കടക്കാം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ശുപാർശ ചെയ്ത സമിതി വെൽവന്ത് റായി മേത്ത ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ കുറിച്ച് ശുപാർശ ചെയ്ത സമിതി വെൽവന്ത് റായി മേത്ത സമിതി ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം എവിടെയാണ് ബംഗളൂരു ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം ബംഗളൂരുവിൽ മേധാ പട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് മേധാ പട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് മെലാനിൻ ഇല്ലാത്ത ശാരീരിക അവസ്ഥ ആൽബനിസം മെലാനിൻ ഇല്ലാത്ത ശാരീരിക അവസ്ഥ ആൽബനിസം ഡ്യൂമ ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ് റഷ്യ ഡ്യൂമ ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ് റഷ്യ ധനബിൽ എത്ര ദിവസം വരെ രാജ്യസഭയ്ക്ക് കൈവശം വയ്ക്കാം പതിനാല് ദിവസം ധനബിൽ എത്ര ദിവസം വരെ രാജ്യസഭയ്ക്ക് കൈവശം വയ്ക്കാം പതിനാല് ദിവസം കശണ്ടിയുടെ ശാസ്ത്രീയ നാമം അലോപ്പേഷ്യ കഷണ്ടിയുടെ ശാസ്ത്രീയ നാമം അലോപേഷ്യ കേരളത്തിൽ പതിനാലാമത്തെ ജില്ലയായി കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് ഇരുപത്തി നാല് കേരളത്തിലെ പതിനാലാമത്തെ ജില്ലയായി കാസർഗോഡ് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി ഏറ്റവും കൂടുതൽ ആനകളുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടക ഏറ്റവും കൂടുതൽ ആനകളുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടക വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം റാഞ്ചി വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം റാഞ്ചി വാസ്കോട ഗാമ എന്ന നഗരം ഏത് സംസ്ഥാനത്താണ് ഗോവ വാസ്കോട നഗാമ എന്ന നഗരം ഏത് സംസ്ഥാനത്താണ് ഗോവ ഖൈബർ ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഖൈബർ ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ലോകബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് വാഷിംഗ്ടൺ ഡി ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി യൂറോ കറൻസി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്ന് യൂറോ കറൻസി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി രണ്ട് ജനുവരി ഒന്ന് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി പി ഗോവിന്ദ മേനോൻ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി പി ഗോവിന്ദ മേനോൻ രാഷ്ട്രപതി രാജിക്കത്ത് നൽകുന്നത് ആർക്ക് ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്ക് ഇന്ത്യയിൽ എവിടെയാണ് രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് സിംല ഇന്ത്യയിൽ എവിടെയാണ് രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് സിംല ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ് ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ഇന്ത്യയിലെ ഏക ഭൂഗർഭ കമ്പോളമായ പാലിക ബസാർ എവിടെയാണ് ന്യൂഡൽഹി ഇന്ത്യയിലെ ഏക ഭൂഗർഭ കമ്പോളമായ പാലിക ബസാർ എവിടെയാണ് ന്യൂഡൽഹി കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ച നവസാക്ഷര ചേലക്കോടൻ ആയിഷ കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ച നവസാക്ഷര ചേലക്കോടൻ ആയിഷ കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞത് മഞ്ചേശ്വരം പുഴ കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞത് മഞ്ചേശ്വരം പുഴ ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ ഇന്ത്യയിലെ അണക്കെട്ടുകളിൽ ഏറ്റവും നീളം കൂടിയത് ഹിരാക്കൂട് ഇന്ത്യയിലെ അണക്കെട്ടുകളിൽ ഏറ്റവും നീളം കൂടിയത് ഹിരാക്കുഡ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപത് ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് വിക്ടോറിയ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സാംബസി നദി വിക്ടോറിയ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സാംബസി നദി ലോകത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം മെക്സിക്കോ ലോകത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം മെക്സിക്കോ പ്രിസൺ ഡയറി എഴുതിയത് ജയപ്രകാശ് നാരായണൻ പ്രിസൻ ഡയറി എഴുതിയത് ജയപ്രകാശ് നാരായണൻ ജയിൽ ഡയറി രചിച്ചത് സി രാജഗോപാൽ ആചാരി ജയിൽ ഡയറി രചിച്ചത് സി രാജഗോപാൽ ആചാരി നിവർത്തന പ്രക്ഷോഭം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഐസി ചാക്കു നിവർത്തന പ്രക്ഷോഭം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഐസി ചാക്കു മൈസൂർ കൊട്ടാരത്തിന്റെ ശിൽപി ഹെൻറി ഇർവിൻ മൈസൂർ കൊട്ടാരത്തിന്റെ ശിൽപി ഹെൻറി ഇർവിൻ എവർഗ്രീൻ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ സംസ്ഥാനം വാഷിംഗ്ടൺ എവർഗ്രീൻ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ സംസ്ഥാനം വാഷിംഗ്ടൺ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഷാങ്ഹായ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഷാങ്ഹായ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം തുണി വ്യവസായം സാമ്പത്തിക ശാസ്ത്രത്തിൽ ചോദന നിയമം വികസിപ്പിച്ചത് ആൽഫ്രഡ് മാർഷൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ചോദന നിയമം വികസിപ്പിച്ചത് ആൽഫ്രഡ് മാർഷൽ ഇന്ത്യയിൽ മിക്സഡ് കോളനി സിസ്റ്റം എന്ന നയം നടപ്പിലാക്കിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ മിക്സഡ് കോളനി സിസ്റ്റം എന്ന നയം നടപ്പിലാക്കിയ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ ഗാന്ധിജിയുടെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് ഇന്ത്യ ആദ്യമായി പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ച് ഗാന്ധിജിയുടെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് ഇന്ത്യ ആദ്യമായി പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ച് മലയാളത്തിന് ക്ലാസിക്കൽ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാർ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാർ കേരളത്തിലെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ആറളം കേരളത്തിലെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ആറളം ഏതെല്ലാം സ്ഥലങ്ങളെയാണ് ഗീതാഞ്ജലി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് ഹൗറ മുംബൈ ഏതെല്ലാം സ്ഥലങ്ങളെയാണ് ഗീതാഞ്ജലി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് മുംബൈ കേരള ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥൻ കേരള ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥൻ കേരളത്തിൽ ജനകീയ ആസൂത്രണം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് പതിനേഴിന് കേരളത്തിൽ ജനകീയ ആസൂത്രണം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് പതിനേഴിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ച കരാർ സിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ച കരാർ സിംല കരാർ എ ഡി എഴുനൂറ്റി പന്ത്രണ്ടിൽ ഇന്ത്യയെ ആക്രമിച്ച അറബ് സൈന്യാധിപൻ മുഹമ്മദ് ബിൻ കാസിം എ ഡി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ഇന്ത്യ ആക്രമിച്ച അറബ് സൈന്യാധിപൻ മുഹമ്മദ് ബിൻ കാസിം പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന കവി മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന കവി മുഹമ്മദ് ഇക്ബാൽ സബൽപൂർ ഏത് നദിയുടെ തീരത്താണ് മഹാനദി സമ്പൽപൂർ ഏത് നദിയുടെ തീരത്താണ് മഹാനദി സംരക്ഷക പ്രഭു എന്നറിയപ്പെട്ടത് ഒളിവർ ക്രോംവെൽ സംരക്ഷക പ്രഭു എന്നറിയപ്പെട്ടത് ഒളിവർ ക്രോംവെൽ സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്